നമസ്കാരം. ഈ പാകിസ്ഥാന്റെ ഒരു കാര്യമേ, എവിടെ ചെന്നാലും നാണം കെടാനാണ് പാകിസ്ഥാനി ലോകം. അല്ല, അത് അവർ അർഹിക്കുകയും ചെയ്യുന്നു. എന്ത് വിഷയത്തിലായാലും ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളുമായി ചേർന്നുള്ള പല കാര്യങ്ങളിലും സൗദിയും ഇറാനും ഒക്കെ പാകിസ്ഥാനെ ബഹുദൂരം മാറ്റി നിർത്തിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാന് ഒരു വോയിസും ഇല്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിപ്പെടുന്നത്. ഫ്രാൻസിൽ ഒരു അധ്യാപകനെ അതിക്രൂരമായി ഒരു മതഭീകരവാദിയായ വിദ്യാർത്ഥി കൊല ചെയ്ത വിഷയത്തിൽ ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ അവിടെ നടക്കട്ടെ. അതിന്റേതായ മറുപടിയൊക്കെ ഇമ്മാനുവൽ മക്രോൺ, ഫ്രഞ്ച് പ്രസിഡന്റ്, നൽകിയിട്ടുമുണ്ട്. എന്തൊക്കെ വന്നാലും മതഭീകരവാദവും ഇത്തരത്തിലുള്ള നടപടികളുമൊന്നും ഒരു രാജ്യത്തും നടക്കാൻ പാടുള്ളതല്ല. ഫ്രാൻസിലും യൂറോപ്പിലുമൊന്നും അത് അനുവദിക്കുകയുമില്ല എന്ന ഉറച്ച തീരുമാനമാണ് യൂറോപ്യൻ രാജ്യങ്ങളും വിദേശ രാജ്യങ്ങളും ഒക്കെ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ പാകിസ്ഥാൻ ഒരു വേല കാണിച്ചു. അതായത് ഫ്രഞ്ച് അംബാസഡർ, ക്ഷമിക്കണം, പാകിസ്ഥാൻ അംബാസഡർ, ഫ്രാൻസിലുള്ള പാകിസ്ഥാന്റെ അംബാസഡറെ പ്രതിഷേധ സൂചകമായി തിരിച്ചു വിളിക്കാൻ പോവുകയാണ് എന്ന രീതിയിലാണ് ഇമ്രാൻഖാന്റെ ഒരു വാർത്താസമ്മേളനവും പ്രസ്താവനയും ഒക്കെ കണ്ടത്. എന്താ കഥ? പാകിസ്ഥാന് ഫ്രാൻസിൽ അംബാസഡർ ഇല്ലാതായിട്ട് നാളത്രയായി. ഇവിടെ ഒരു നയതന്ത്ര പ്രതിനിധി മറ്റൊരു രാജ്യത്ത് ഉണ്ടോ എന്ന് ആ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് അറിയില്ല. നല്ല രാജ്യത്തിന്റെ നല്ല കോർഡിനേഷനും മറ്റു കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ ലോകത്തിന് മുന്നിൽ നാണം കെടാൻ മാത്രമാണ് പാകിസ്ഥാന് വിധി. എന്താണ് സംഭവം എന്ന് നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ ദേശീയ അസംബ്ലി ഫ്രാൻസിന്റെ നടപടികൾക്ക് എതിരെ പ്രമേയം പാസാക്കിയത്. പാകിസ്ഥാനിലെ ദേശീയ അസംബ്ലി അഥവാ ഉപരിസഭകൾ പാസാക്കിയ പ്രമേയം പ്രകാരം ഫ്രാൻസിന്റെ പാക് അംബാസഡറെ തിരിച്ചു വിളിക്കാൻ തീരുമാനമായി. പിന്നീടാണ് പാക് പത്രം തന്നെ, ദ ന്യൂസ്, അത് റിപ്പോർട്ട് ചെയ്തത്. എന്താണ്? പാകിസ്ഥാന് ഫ്രാൻസിൽ അംബാസഡർ ഇല്ലേ ഇല്ല. പിന്നെ എങ്ങനെയാണ് തിരിച്ചു വിളിക്കുന്നത്? ഇല്ലാത്ത ഒരാളെ തിരിച്ചു വിളിക്കാൻ പറ്റുമോ? ഞാൻ ഒരു സ്ഥലത്ത് പോയെങ്കിൽ മാത്രമല്ലേ എന്നെ അവിടെ നിന്ന് തിരിച്ചു വിളിക്കാൻ പറ്റൂ. ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ എന്നെ തിരിച്ചു വിളിക്കുന്നത് എങ്ങനെയാണ്? ഈ ഒരു സിമ്പിൾ ലോജിക് പോലും മനസ്സിലാക്കാൻ ഒരു രാജ്യത്തിന്റെ ഉപരിസഭകൾക്കും അവിടുത്തെ പ്രധാനമന്ത്രിക്കും ഒന്നും കഴിയില്ല എങ്കിൽ ഇതൊക്കെ പിരിച്ചുവിട്ട് വേറെ വല്ല പണിക്കും പോക്കൂടെ എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ലോകത്തെമ്പാടുമുള്ള ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ലോകത്തിന് മുന്നിൽ നാണം കെടാൻ മാത്രമായി ഒരു രാജ്യം പാകിസ്ഥാൻ, തെമ്മാടി രാഷ്ട്രം, ഭീകരത ലോകത്തിന് മുഴുവൻ കയറ്റി അയക്കുന്ന വൃത്തികെട്ട തെമ്മാടി കൂട്ടങ്ങൾ, അവർക്ക് ഇതൊക്കെ സംഭവിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. എന്തായാലും 3 മാസമായി ആ സ്ഥാനത്ത് ആരും ഇല്ല. മുൻപ് ഫ്രഞ്ച് അംബാസഡർ ആയിരുന്ന മോയിൻ ഉൾ ഹഖിനെ പാകിസ്ഥാൻ ചൈനീസ് അംബാസഡറായി നിയമിച്ചിരുന്നു. സ്വന്തം ഉപഗ്രഹ രാഷ്ട്രം പോലെ പ്രവർത്തിക്കുന്ന ചൈനയുടെ കാലിനൊക്കെ ജീവിക്കുന്ന പാകിസ്ഥാൻ ഫ്രാൻസിലുള്ള അംബാസഡറെ എങ്ങോട്ട് വിട്ടു? ചൈനയ്ക്ക് വിട്ടു. എന്നിട്ട് പറയാണ് ഫ്രാൻസിന്റെ അംബാസഡറെ, അല്ല പാകിസ്ഥാനിലെ പാകിസ്ഥാൻ അംബാസഡർ, ഫ്രാൻസിലെ പാകിസ്ഥാൻ അംബാസഡറെ തിരിച്ചു വിളിക്കും എന്നുള്ള കാര്യം. ഇങ്ങനെ നാണം കെടാൻ നാണമില്ലേ എന്നാണ് ലോകം ചോദിക്കുന്നത്. പിന്നീട് ഒഴിവു വന്ന ഈ അംബാസഡർ പദവി ഇതുവരെ നികത്താൻ പോലും പാകിസ്ഥാൻ ആയിട്ടില്ല. പാകിസ്ഥാന് ഒരു വിദേശകാര്യ മന്ത്രാലയമുണ്ട്. അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഇമ്രാൻഖാനും അറിയില്ല, ഷാ മുഹമ്മദ് ഖുറേഷിക്കും അറിയില്ല. അതിനിടെയാണ് നിലവിൽ ഇല്ലാത്തയാളെ തിരിച്ചു വിളിക്കാൻ ദേശീയ അസംബ്ലി പ്രമേയം പാസാക്കിയത്. ഇക്കാര്യം വ്യക്തമായി അറിയാവുന്ന പാക് വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷി തന്നെയാണ് ദേശീയ അസംബ്ലിയിൽ ഈ വിവരം അവതരിപ്പിച്ചത് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കേന്ദ്ര വിദേശകാര്യമന്ത്രിയാണ് പാകിസ്ഥാനിലെ ഷാ മുഹമ്മദ് ഖുറേഷി. ഇയാൾക്ക് അവിടെ ഫ്രാൻസിൽ പാകിസ്ഥാന് ഒരു അംബാസഡർ ഇല്ല എന്ന കാര്യം പോലും അറിയില്ലേ? ഇയാൾക്കൊക്കെ വേറെ വല്ല പണിക്കും പൊക്കൂടെ? വല്ല മീൻ പിടിക്കാനോ അല്ലെങ്കിൽ വേറെ വല്ല പരിപാടിക്കും പൊക്കൂടെ? നാണമില്ലാത്ത ഷാ മുഹമ്മദ് ഖുറേഷിയും ഇമ്രാൻഖാനും കുറെ തെമ്മാടി കൂട്ടങ്ങളും നാണമില്ലാതെ ലോകത്ത് ആളെ കൊല്ലാനും ഭീകരത വളർത്താനും ഭീകര സംഘടനകൾക്ക് ട്രെയിനിങ് കൊടുക്കാനും മാത്രം അറിയാം, വേറെ ഒരു കുന്തവും അറിയാൻ മേലാത്ത, വെറും മനുഷ്യരെ കൊല്ലാൻ മാത്രം അറിയുന്ന ലോകദ്രോഹികൾ, രാജ്യദ്രോഹികൾ എന്ന് പറയാൻ പറ്റില്ല, ലോകദ്രോഹികൾ. ദ ന്യൂസിന്റെ റിപ്പോർട്ട് പ്രകാരം പാരീസ് എംബസിയിലെ ഡെപ്യൂട്ടി അംബാസഡറായ മുഹമ്മദ് അജ്മൽ അസീസ് ക്വാസിയാണ് ഇപ്പോൾ ഫ്രാൻസിൽ ഏറ്റവും മുതിർന്ന പാക് നയതന്ത്ര ഉദ്യോഗസ്ഥൻ. പുതിയ പ്രമേയം പാസാക്കിയ സ്ഥിതിയിൽ ഇദ്ദേഹത്തെ തിരിച്ചു വിളിക്കുമോ എന്നൊക്കെയാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ആരുമില്ലേ അവിടെ നിന്നിരുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ ആരെങ്കിലും തിരിച്ചു വിളിച്ചാൽ മതിയായിരിക്കും, കഷ്ടം തന്നെ. അധ്യാപകൻ സാമുവൽ പാറ്റി, അദ്ദേഹമാണ് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. ഇദ്ദേഹത്തിനെ കൊന്നതിനെതിരെ ലോകം മുഴുവൻ പ്രതിഷേധം വ്യാപകമാവുകയാണ്. ഇങ്ങനെ ചില തെമ്മാടി രാഷ്ട്രങ്ങൾ മാത്രമാണ് അതിനെയൊക്കെ അനുകൂലിച്ച്, അല്ലെങ്കിൽ അങ്ങനെ മതഭീകരതയെ അനുകൂലിച്ചൊക്കെ പ്രമേയം പാസാക്കിയത്. പിന്നെ വേറൊരു കാര്യം കൂടി, ഈ പാകിസ്ഥാനിലെ കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ രാജ്യത്ത് അവിടുത്തെ ചില ജനങ്ങളെയും അവിടുത്തെ ചില സാമൂഹ്യ പ്രവർത്തകരെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വെബിനാർ സംഘടിപ്പിച്ചു. ഈ വെബിനാറിൽ
നിരന്തരമായിട്ട് ജയ് ശ്രീറാം വിളികളും ഇന്ത്യ അനുകൂല മുദ്രാവാക്യങ്ങളും ഹിന്ദി പാട്ടുകളും ഹിന്ദി ശ്ലോകനങ്ങളുമാണ് നിറഞ്ഞിരുന്നത്. കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ബെബിനാറുകാര് പാകിസ്ഥാൻകാര് എല്ലാം കൂടെ പൂട്ടിക്കെട്ടി വീട്ടിൽ പോയി. ഈ ജയ് ശ്രീറാം വിളിയൊന്നും സഹിക്കാനാവാതെ എവിടെ പോയാലും പാകിസ്ഥാൻ ഇത് തന്നെയാണ് അവസ്ഥ. എങ്ങനെ പോയാലും എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പാകിസ്ഥാന് ഇത് തന്നെയാണ് അവസ്ഥ. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. ഇങ്ങനെ ഒരു ഇല്ലാത്ത അംബാസഡറെ തിരിച്ചു വിളിക്കാനും അതുപോലെ യാതൊരു നയതന്ത്ര ബന്ധവുമില്ലാതെ സംസാരിക്കാനും പ്രസ്താവനകൾ ഇറക്കാനും ഇങ്ങനെ ഒരു രാജ്യത്തെ കൊണ്ട് മാത്രമേ കഴിയൂ. എന്തായാലും അവിടുത്തെ ജനങ്ങൾക്ക് അഭിമാനിക്കാം. നിങ്ങളുടെ പ്രധാനമന്ത്രിക്കോ നിങ്ങളുടെ വിദേശകാര്യമന്ത്രിക്കോ നിങ്ങളുടെ ഉപരി അധോ സഭകൾക്കോ ഒന്നും തന്നെ, അധോ ലോകസഭ എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല, അറിയാതെ വായി വന്നതാണ്, എന്നാലും അതൊക്കെ തന്നെയാണ് അവിടെ നടക്കുന്നത്. ഈ അധോ സഭകൾക്കോ നിങ്ങളുടെ രാജ്യത്തെയോ മറ്റു രാജ്യങ്ങളുടെയോ നിങ്ങളുടെ കാര്യങ്ങൾ പോലും അറിയില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഒരു രാജ്യമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്, ലോകം ചോദിക്കുന്നത്. നാണംകെട്ട രാജ്യം, നാണംകെട്ട രാഷ്ട്രം, താന്തോന്നിത്തരങ്ങൾക്കും തെമ്മാടിത്തരങ്ങൾക്കും ഭീകരതയ്ക്കും മാത്രം പേരുകെട്ട രാഷ്ട്രം പാകിസ്ഥാൻ. നാണമില്ലല്ലോ, നാണവും മാനവും വിറ്റ് ഇങ്ങനെ ജീവിക്കാൻ നിങ്ങൾക്ക് നാണമില്ലല്ലോ. വീണ്ടും ചോദിക്കുകയാണ്. വെബ് ഡെസ്ക്, തതുമ ന്യൂസ്. ആരാണ് ബി ആർ ഷെട്ടി? ബി ആർ ഷെട്ടിയുടെ സ്വപ്നതുല്യമായ വളർച്ച എങ്ങനെ, ഷെട്ടിയുടെ സാമ്രാജ്യം 2012 എങ്ങനെ മാറിമറിച്ചു, എന്തായിരുന്നു കാർസൺ ബ്ലോക്കിന്റെ സർജിക്കൽ സ്ട്രൈക്ക്, ബി ആർ ഷെട്ടി കരകയറുമോ, ഇതിന് ഉത്തരങ്ങളുമായി ഞാൻ എത്തുന്നു വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് തത്വമയി നെറ്റ്വർക്കിൽ.